പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് ബംഗളൂരുവിൽ നടന്നതായി തെളിവുകൾ പുറത്തു വരുന്നു. ഏകദേശം 200 കോടി രൂപയുടെ നഷ്ടം ബംഗളൂരുവിൽ മാത്രം നിക്ഷേപകർക്കുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബംഗളൂരുവിലെ 21 ബ്രാഞ്ചുകളിലായി നിക്ഷേപിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിക്കഴിഞ്ഞു. 200 കോടിക്കുമപ്പുറം ബംഗളൂരിൽ തട്ടിപ്പ് നടന്നതായാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. പോപ്പുലർ ഫിനാൻസിന്റെ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ മാത്രം 600 കോടി രൂപയുടെ വെട്ടിപ്പ് നടന്നതായാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതും റിസർവ് ബാങ്കിനെ വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് തന്നെ. അതിനിടെ പിടിയിലായ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതികളെ പത്തനംതിട്ട കോന്നിയിലുള്ള വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചു. ജില്ലാ പോലീസ് മേധാവി കെ ജി സൈമന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. തട്ടിപ്പിനിരയായ നിക്ഷേപരാകട്ടെ വികാരഭരിതരായാണ് പ്രതികളെയും എതിരേറ്റത്. കുടുംബത്തിന്റെ എല്ലാരും എഴുതി വെച്ചിട്ട് എന്നത് 90% ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കും. ഞങ്ങൾ ആരും വിടത്തില്ല, എല്ലാം വിടത്തില്ല. കുടുംബത്തിലെ പേര് മൊത്തം ഇവനും എന്റെ മക്കളും എന്റെ കൊച്ചുകുടുംബം എന്റെ കൊച്ചുമക്കളുടെ പേര് വരെ എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തുള്ളൂ. ഞങ്ങൾ കുടുംബമായിട്ട് എന്റെ പൈസ മൊത്തം പൈസ കിട്ടിയേ പറ്റുള്ളൂ. 1 പൈസ പോലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ 30 വർഷം കേൾവി കഴിഞ്ഞ് കഷ്ടപ്പെട്ട പൈസയാണ് എനിക്ക് കിട്ടിയേ ആപത്തും. അതിന് യാതൊരു സംശയമില്ല. എന്തൊക്കെയാണ് എത്ര ജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആരൊക്കെ ഉണ്ടവന്റെ അവരെ എല്ലാം വട്ടത്തും കൊണ്ടുവരണം. ഒരാളല്ല ഏകദമാനം ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഇവർക്ക് സൈഡാണ്. അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന നിയമത്തിന് മുമ്പേ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങളെ ജീവനുള്ളിടത്തോളം കാലം ഇത് ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും. കേരള ഗവൺമെന്റ് നടപടിയെടുക്കണം. സർക്കാർ നടപടിയെടുത്തെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മുടെ സർക്കാർ ഇവിടെ 5000 കുടുംബങ്ങൾ തട്ടിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ മുഴുവൻ. ഏകദേശം 5000 FIR വേണമെന്നുള്ളത് സാമാന്യ രീതിയിലുള്ള ചിന്താഗതിയല്ല. കാരണം സമാനമായിട്ടുള്ള സരിതാ കേസിൽ ഉൾപ്പെടെ ഓരോ സ്റ്റേഷനിലും FIR വന്നില്ലേ. ഇവിടെ എന്താണ് കോന്നി മാത്രം. നമുക്ക് ഗവൺമെന്റിന്റെ പരിപൂർണ വിശ്വാസമാണ്. പക്ഷെ ഈ 65 വർഷം സ്റ്റാച്യൂറ്റിന് ഓടിച്ചു നടത്താൻ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുവരുന്ന എല്ലാ ഗവൺമെന്റുകൾക്കും പങ്കുണ്ട്. അല്ല, ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ട്. 60 ദിവസം ഞങ്ങൾ ഈ സെറ്റിൽ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടാണ്. സെറ്റിൽ ചെയ്യുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ഞങ്ങൾക്കറിയാതെ ശരിയല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയും. ഞങ്ങളതിന് മുമ്പ് തന്നെ എൻ്റെ വിവരം അറിഞ്ഞിരുന്നു. 60 ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യമാണത്. പക്ഷെ അത് അവരെ ആരും അറിയിക്കാതെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ LOC കൊടുക്കുന്നത്. LOC കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇവർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ. ഇപ്പോൾ റോയിയുടെ ചോദിച്ചാൽ റോയി പറയാം ഞാനല്ല മക്കളാണെന്ന് പറയും. അപ്പം തീർച്ചയായിട്ടും ഇവരാരും പോകാൻ പാടില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കൗമുദി TV.